നമസ്കാരം പ്രൈം ന്യൂസ് പുലർക്കാല വിശേഷങ്ങളിലേക്ക് പ്രൈം ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാവ വാട്ടർ പ്യൂരിഫയേഴ്സ് പന്തളം പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ 12 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു അതോടൊപ്പം ജില്ലയിൽ ആദ്യമായി ഇന്നലെയാണ് ഒരു ഡോക്ടർക്ക് കോവിഡ് പോസിറ്റീവ് ആവുന്നത് റാന്നി താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റി മെഡിസിൻ ഓഫീസർക്കാണ് ഉറവിടം കണ്ടെത്താതെ കോവിഡ് സ്ഥിരീകരിച്ചത് ഡോക്ടറുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ് ഡോക്ടറുമായി പ്രാഥമിക സമ്പർക്കത്തിൽ ഏർപ്പെട്ട 6 ഡോക്ടർമാരും ഒരു സ്റ്റാഫ് നഴ്സും ഒരു ലാബ് ടെക്നീഷ്യനും ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലയിൽ നിലവിൽ 177 പേർക്ക് രോഗബാധിത ജില്ലയിൽ നിലവിൽ 177 പേർ രോഗബാധിതരായിട്ടുണ്ട് ഇതിൽ 164 പേർ ജില്ലയിലും 13 പേർ ജില്ലയ്ക്ക് പുറത്തുമാണ് ചികിത്സയിലുള്ളത് 192 പേർ ഐസൊലേഷൻ വാർഡുകളിൽ നിരീക്ഷണത്തിലുണ്ട് 353 കോൺടാക്ട് കേസുകൾ നിരീക്ഷണത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തിരിച്ചെത്തിയ 2835 പേരും വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയ 2581 പേരും ഉൾപ്പെടെ 5769 പേരാണ് വീടുകളിൽ നിരീക്ഷണത്തിലാണ് പ്രൈം ന്യൂസ് ന്യൂസ് ഡെസ്ക് കുളനട പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് MLA ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപയുടെ ഭരണാനുമതി കുളനട പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് 55 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി വീണ ജോർജ് MLA അറിയിച്ചു MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്രം മിഷൻ്റെ രണ്ടാം ഘട്ടത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തപ്പെട്ട കുളനട PHC ദിവസേന 200-ൽ പരം രോഗികൾ എത്തുന്നുണ്ട് ശബരിമല ഇടത്താവളത്തിന് സമീപമുള്ളതിനാൽ തീർത്ഥാടകർക്കും പ്രയോജനപ്പെടുമെന്ന് MLA പറഞ്ഞു നിലവിൽ 100 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിലാണ് PHC പ്രവർത്തിക്കുന്നത് പുതിയ OP ബ്ലോക്ക് നിർമ്മാണത്തിനായി തുക വിനിയോഗിക്കുന്നുണ്ട് 2 OP റൂമുകളും ഫാർമസി സ്റ്റോർ ഫാർമസി ഡിസ്പെൻസറി ലാബ് നേഴ്സ് സ്റ്റേഷൻ മൈനർ ഓപ്പറേഷൻ തിയേറ്റർ എന്നിവയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് വെയിറ്റിംഗ് ഏരിയയും ടോയ്ലറ്റുകളും ഒപ്പം ക്രമീകരിക്കുന്നുണ്ട് 2000 ചതുരശ്ര അടിയിൽ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രം ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയാണെന്നും നിർമ്മാണം അതിവേഗം പൂർത്തീകരിക്കുമെന്നും MLA പറഞ്ഞു കക്കട സ്വദേശിയുടെ സഞ്ചാരപാതയിൽ പന്തളം നഗരസഭയുടെ വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെട്ടതായി അഭ്യൂഹങ്ങൾ ഇതോടെ പന്തളത്തും കോവിഡ് ഭീതി പരക്കുകയാണ് പന്തളം കടക്കാട് ഭാഗത്ത് ഇയാളുമായി അടുത്ത ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന സംശയത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വിധേയമാക്കിയതോടെ പന്തളത്തുകാരുടെ ഭീതിയും വർദ്ധിച്ചു ഇതിനിടയിലാണ് കുളനട ഗ്രാമപഞ്ചായത്തിലെ ചില ഭാഗങ്ങൾ അടച്ചത് ഇദ്ദേഹം പന്തളം മാർക്കറ്റിൽ സ്ഥിരമായി വരുന്നതായും വിവരങ്ങൾ പുറത്തുവരുന്നു ഇതിനിടെ ജനങ്ങളെ പരിഭ്രാന്തി വരുത്തുന്ന വ്യാജ വാർത്തകളും സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിക്കുന്നതായി പോലീസും പറയുന്നു കടക്കാട് മാർക്കറ്റിൽ ഇപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി വാഹനങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ എത്തുന്നുണ്ട് പലതവണ മാധ്യമ വാർത്തകളെ തുടർന്ന് പോലീസ് മാർക്കറ്റിൽ പരിശോധന നടത്തിയെങ്കിലും ഇതൊന്നും കാര്യക്ഷമമായിട്ടില്ല ഇതിനിടയിൽ കൊറോണ രോഗി ഇവിടെ എത്തിയെന്ന അഭ്യൂഹം വരുന്നതാണ് പന്തളത്തുകാരുടെ ഇപ്പോഴത്തെ ഭീതിക്ക് കാരണമാകുന്നത് കടക്കാട് മാർക്കറ്റിൽ നിന്നും സമീപ പ്രദേശങ്ങളിലേക്കെല്ലാം മത്സ്യം എത്തുന്നത് നാട്ടുകാരുടെ ഭയം വർദ്ധിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്ക് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പന്തളത്ത് കോൺഗ്രസ് പ്രതിഷേധം സംസ്ഥാനത്ത് 6 മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ ഒടുവിലത്തേതാണ് കഴിഞ്ഞ ദിവസം പിടിക്കപ്പെട്ടത് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സെക്രട്ടറിയുടെയും IT സെക്രട്ടറിയുടെയും അറിവോടെയാണെന്ന് വെളിപ്പെട്ടതോടെ സ്വർണ്ണ കള്ളക്കടത്തിനെപ്പറ്റി CBI അന്വേഷണം ആവശ്യപ്പെട്ട് പന്തളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി പ്രതിഷേധ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് എ നൌഷാ റൌത്തർ അധ്യക്ഷത വഹിച്ചു DC സെക്രട്ടറി അഡ്വക്കേറ്റ് DN ത്രിതി ഉദ്ഘാടനം ചെയ്തു KPCC നിർവാഹ സമിതി അംഗങ്ങളായ NG സുരേന്ദ്രൻ DC സെക്രട്ടറി KN അച്യുതൻ മണ്ഡലം പ്രസിഡന്റ് KR വിജയകുമാർ ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മഞ്ജു വിശ്വനാഥ് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ കിരൺ കുറമ്പാല വാഹിദ് പരിയാരത്ത് ഗോപിനാഥൻ നായർ കൗൺസിലർമാരായ സുനിത വേണു ആനി ജോൺ G അനിൽകുമാർ MG രമണൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്ക് അന്വേഷിക്കുക കള്ളക്കടത്തുകാർക്ക് കൂടെ പിടിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് യുവമോർച്ച പന്തളം തെക്കേക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കലും നടത്തി യുവമോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശരത്കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BJP പത്തനംതിട്ട ജില്ലാ സമിതി അംഗം ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു യുവമോർച്ച അടൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അനന്തു BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പ്രശാന്ത് കുമാർ യുവമോർച്ച പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അജിത് കൃഷ്ണൻ വൈസ് പ്രസിഡന്റ് മനുമോഹൻ IT കോർഡിനേറ്റർ ലിജിൻ ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി
യുവമോർച്ച പന്തളം മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആതിരമല മണ്ണാംകോണം ഭാഗത്ത് സ്വച്ഛ് ഭാരത് ക്ലോറിനേഷൻ എന്നിവ നടത്തി. പട്ടികജാതി മോർച്ച അടൂർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി രജനീഷ് കുരമ്പാല ഉദ്ഘാടനം നിർവഹിച്ചു. യുവമോർച്ച പന്തളം മുനിസിപ്പൽ പ്രസിഡന്റ് രാഹുൽ കുരമ്പാല, യുവമോർച്ച പന്തളം മുനിസിപ്പൽ കമ്മിറ്റി അംഗം അഖിൽ കുമാർ എന്നിവർ നേതൃത്വം നൽകി. പുലർക്കാല വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. ഇനി ഉച്ചയ്ക്ക് ഇന്ന് ഇതുവരെ. നമസ്കാരം.